അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയെ അനുസ്മരിക്കുന്നു? അതീവ ദുഃഖത്തോടു കൂടിയാണ് ശ്രീ തലേക്കുന്നിൽ ബഷീറിന്റെ നിര്യാണ വാർത്ത ഡൽഹിയിൽ വെച്ച് അറിയുന്നത്. പാർലമെന്റ് സമ്മേളനമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഡൽഹി എം പിമാർ ഡൽഹിയിലാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞത്. അതീവ ദുഃഖത്തോടു കൂടി അത് കേട്ടത്. ഞാനും ശ്രീ തലേക്കുന്നിൽ ബഷീറും ഒരേ നാട്ടുകാരാണ്. എന്റെ രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയുമാണ് അദ്ദേഹം. ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് കെ എസ് യുവിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. അതുകൂടാതെ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി ആദ്യം 1977 തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരകനായും മൈക്ക് അനൗൺസറായും അദ്ദേഹത്തിന്റെ പൈലറ്റ് അനൗൺസറായും ഞാൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിനുശേഷം 1989 അദ്ദേഹം രണ്ടാം തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ചിറയൻകീഴ് മത്സരിച്ചപ്പോൾ ഞാൻ 1989 അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ഞങ്ങൾ ഒരുമിച്ച് എം പിമാരായി. 91 വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് എംപിമാരായി. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് മറക്കാനാവാത്ത വ്യക്തിയാണ്. കോൺഗ്രസ് പാർട്ടി എന്നെ കൈപിടിച്ചുയർത്തുന്നതിന്, എന്നെ പിന്തുണയ്ക്കുന്നതിന്, എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെയധികം ശ്രമിച്ച വ്യക്തിയാണ്. ഒരു നാട്ടുകാരാണെങ്കിൽ പോലും എന്റെ രാഷ്ട്രീയ വളർച്ചയിലോ എന്റെ മുന്നേറ്റ ഉയർച്ചയിലോ ഒരു അസൂയം തോന്നാതെ എന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിന്റെ സവിശേഷമായ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും, ആദർശ ശുദ്ധിയുള്ള നേതാവാണ്, സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉടമയാണ്. ആദർശമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളോ അദ്ദേഹത്തിന്റെ നിലപാടുകളോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും അടിയറ വയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അടിയറ വയ്ക്കുന്ന ഒരു നേതാവായിരുന്നുവെങ്കിൽ ശ്രീ തലേക്കുന്നിൽ ബഷീർ ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു. അദ്ദേഹം ഒരു സ്ഥാനത്തിന് വേണ്ടി പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം തേടിച്ചെന്നതാണ്. അദ്ദേഹത്തിന്റെ അർഹതയ്ക്കുള്ള സ്ഥാനമായിരുന്നു അദ്ദേഹം ലഭിച്ചത്. പക്ഷേ അതൊന്നും പോരായിരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായും കൂടുതൽ പദവികൾ പാർട്ടി ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ പാർട്ടി അതിന് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പരിഭവമില്ലാതെ, പരാതിയില്ലാതെ മരണം വരെയും അവസാനം വരെയും ഒരു കറകളഞ്ഞ, സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, സംശുദ്ധിയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.